സ്വന്തമായി ഉഴവ് യന്ത്രം ലഭിച്ചതിന് ആഹ്ലാദത്തിനാണ് മറ്റത്തു കൃഷിഭവന് കീഴിലെ മാങ്കുറ്റിപ്പാടം ഏല നെല്ല് ഉൽപ്പാദക സമിതിയിലെ കർഷകർ. നിലമൊരുക്കുന്നതിന് ചില്ലർ യന്ത്രം വാടകയ്ക്ക് എടുക്കേണ്ട ബുദ്ധിമുട്ട് ഇനി ഇവിടുത്തെ കർഷകർക്ക് ഇല്ല. 50 ഏക്കറോളം വിസ്തൃതിയുള്ള മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിന് കീഴിൽ 90 ഓളം കർഷകരാണുള്ളത്. ആണ്ടിൽ 3 പൂവും കൃഷി ചെയ്തിരുന്ന മാങ്കുറ്റിപ്പാടത്ത് ഇപ്പോൾ മുണ്ടകൻ വിള മാത്രമാണ് ഇറക്കുന്നത്. മഴക്കാലത്തെ വെള്ളപ്പൊക്കം പയുന്ന വിരിപ്പൂ കൃഷിയും വേനൽക്കാലത്ത് ശരിയായ തോതിൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നെൽച്ചെടികൾ നേരിട്ട ഉണക്ക ഭീഷണിയും കണക്കിലെടുത്ത് പുഞ്ചയും ഇവിടെ ചെയ്യാറില്ല. മുണ്ടകൻ കൃഷിക്ക് നിലമൊരുക്കുന്നതിന് ടില്ലർ യന്ത്രം വാടകയ്ക്ക് എടുക്കുന്നത് വഴി കൃഷി ചെലവ് വർദ്ധിക്കുന്നതിന് പരിഹാരമായാണ് കർഷകൻ കൂടിയായ വാടംഗം ഇടപെട്ട് പാടശേഖര സമിതിക്ക് സ്വന്തമായൊരു ഉഴവ് യന്ത്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഏകദേശം 500, 550 രൂപയും 600 രൂപയാണ് ഒരു മണിക്കൂറിന് കൂലി മേടിക്കുന്നത്. സർക്കാർ പഞ്ചായത്ത് ഭരണ സമിതി ഒറ്റക്കെട്ടായി ഈ പാടശേഖര സമിതിക്ക് ഈ ടില്ലർ ഇങ്ങനെ വാങ്ങിച്ചു തന്നതോടുകൂടി മാങ്ങുറ്റിപ്പാടത്തെ ഈ പാടശേഖരത്തിലെ കർഷകർക്ക് ഒരു 150 രൂപ വെച്ച് ഒരു മണിക്കൂറിന് ലാഭിക്കാൻ സാധിക്കും. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിഭവൻ മുഖേന ടില്ലർ യന്ത്രം ലഭ്യമാക്കിയത്. മാങ്കുറ്റിപ്പാടത്ത് നടന്ന ചടങ്ങിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ടില്ലറിന്റെ താക്കോൽ പാടശേഖര സമിതി പ്രസിഡന്റ് പി വി ജയലക്ഷ്മി, സെക്രട്ടറി പി ജയകുമാർ എന്നിവർക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. വളരെയധികം കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഒരു സമിതികളെ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് കർമ്മസേനകളും മറ്റും രംഗത്തേക്ക് ഇറങ്ങണം എന്നുകൂടി ഞാൻ ഈ പറയാം. പഞ്ചായത്ത് അംഗം ശിവരാമൻ പൂതിയിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനക്കയറ്റ് ലഭിച്ച സ്ഥലം മാറി പോകുന്ന കൃഷി ഓഫീസർ വിനോദിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. 84 വയസ്സിലും പ്രായാധികം കണക്കിലെടുക്കാതെ കൃഷിപ്പണികൾ ചെയ്യുന്ന എ.കെ. അക്കൻ മാസ്റ്ററെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട ചാർത്തി ആദരിച്ചു. 30 HP മോട്ടോ പമ്പ് കൂടി പാടശേഖര സമിതിക്ക് അനുവദിച്ചു കിട്ടണമെന്ന ആവശ്യവും കർഷക സമിതി അധികൃതരോട് ആവശ്യപ്പെട്ടു. ടി.സി. വിനോസ്, കൊടകര.